സ്വിമ്മിംഗ് പൂളും കൊട്ടാരം പോലെയുള്ള വീടും ഇടാനായി ഡിസൈനർ ക്ലോത്ത്സും നിരന്തരം നടത്തിയിരുന്ന പാർട്ടീസും. ചെറുപ്പത്തിൽ റെമി അതിലേക്കയുടെ അടുത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യം പോലും ഉണ്ടായിരുന്നില്ല. സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ ആളുകൾ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ചീഫ് അടിബായോ അതിലേക്കെ നൈജീരിയയിലെ ഒരു വളരെ വലിയ ബിസിനസ്മാനും എഞ്ചിനീയറും ആയതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ചീഫ് അതിലേക്കെ തങ്ങളെ തീർച്ചയായും സഹായിക്കുമെന്ന് പട്ടണത്തിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. ചീഫ് അതിലേക്കെയാണ് ആഫ്രിക്കയിലെ ഏറ്റവും ആദ്യത്തെ മാൻമെയ്ഡ് ഐലൻഡ് നിർമ്മിച്ചത്. അദ്ദേഹം സർക്കാരിന് വേണ്ടി വലിയ വലിയ പ്രൊജക്ടുകൾ നിർമ്മിച്ചു നൽകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വലിയ ശതമാനം പണവും സർക്കാർ പ്രൊജക്ടുകളിലാണ് നിക്ഷേപിച്ചിരുന്നത്. പിന്നീട് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ജീവൻ വെടിഞ്ഞു. ഈ അവസരം മുതലാക്കി അദ്ദേഹത്തിനോട് അസൂയ ഉണ്ടായിരുന്ന കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും ജപ്തി ചെയ്തു. ഇതെല്ലാം വളരെ വേഗമായിരുന്നു സംഭവിച്ചത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിലേക്കയുടെ കുടുംബം തെരുവിലേക്കിറങ്ങി. റെമി അതിലേക്കയുടെ അമ്മ ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തന്റെ രണ്ട് കുട്ടികളുമായി ന്യൂയോർക്കിലേക്ക് തിരിച്ചെത്തി. പണമില്ലാത്തത് കാരണം അദ്ദേഹത്തിന് നടു റോഡിൽ വെച്ച് കുറ്റകൃത്യങ്ങളും ലഹരി വിൽപ്പനകളും നടന്നിരുന്ന ബ്രോൺസ് പോലെയുള്ള തെരുവിൽ വളരേണ്ടി വന്നു. റെമി അതിലേക്ക് പറയുന്നു, ഞാനിതെല്ലാം കണ്ടാണ് വളർന്നത്. പിന്നീട് പണം സമ്പാദിക്കാനായി മോഷണവും തട്ടിപ്പും ഒക്കെ ചെയ്യേണ്ടി വന്നു. ആ സമയത്തിന്റെ മുന്നിൽ മൂന്ന് വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ മരണം, അല്ലെങ്കിൽ ജയിൽ, അല്ലെങ്കിൽ ജയിലിൽ കിടന്നുള്ള മരണം. പിന്നീട് ഒരു ദിവസം റെമി തന്റെ അമ്മയോടൊപ്പം ദ റോക്ക് എന്ന മൂവി കാണാനായി പോയി. ആ പടത്തിലൂടെ ആദ്യമായി അദ്ദേഹത്തിന് നേവി സീലിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചു. അദ്ദേഹം അന്നൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു നേവി സീലായി തീർന്നിരിക്കും. റെമി ആദ്യമായി നേവി സീലിനുള്ള എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ മാർക്ക് കുറഞ്ഞത് കാരണം അദ്ദേഹത്തിന് ട്രെയിനിങ്ങിൽ സെലക്ഷൻ ലഭിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് നേവി ഹോസ്പിറ്റലിൽ ഒരു ഹെൽപ്പറായി ജോലി ലഭിച്ചു. അദ്ദേഹം ഹോസ്പിറ്റലിൽ 10 മണിക്കൂർ ജോലി ചെയ്യാനും 3 മണിക്കൂർ ട്രെയിൻ ചെയ്യാനും 2 മണിക്കൂർ പഠിക്കാനുമായി ഉപയോഗിച്ചു. ഒരു വർഷം തുടർച്ചയായി 15, 17 മണിക്കൂർ ജോലി ചെയ്ത് തന്റെ ബോസിനെ ഇംപ്രസ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഒരു തവണ കൂടി നേവി സീൽ എക്സാം എഴുതാനുള്ള അവസരം ലഭിച്ചു. എന്നാൽ അപ്പോഴും ട്രെയിനിങ്ങിനായുള്ള സെലക്ഷൻ ലഭിച്ചില്ല. കാരണം റെമിക്ക് ചെറുപ്പം മുതൽക്ക് സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് നേരിടുമായിരുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അതിനോടൊപ്പം തന്റെ സ്വിമ്മിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്താനായി നിരന്തരം പരിശീലിച്ചുകൊണ്ടിരുന്നു. 6 മാസത്തെ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം അദ്ദേഹത്തിന് നേവി സീൽ ട്രെയിനിങ്ങിൽ സെലക്ഷൻ ലഭിച്ചു. റെമി അതിലേക്കയുടെ കഴിഞ്ഞ 1.5 വർഷത്തെ കഠിനാധ്വാനം കാരണം അദ്ദേഹത്തിന് ഹെൽ വീക്കിലും ബാക്കി ട്രെയിനിങ്ങിലും അധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നില്ല. എന്നാൽ ഇത്തവണയും വെള്ളത്തിൽ അധിക നേരം അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. അഡ്വാൻസ്ഡ് അണ്ടർ വാട്ടർ ട്രെയിനിങ്ങിൽ വീണ്ടും അദ്ദേഹം ഫെയിലായി. റെമി അതിലേക്ക് പറയുന്നു, സീൽ ട്രെയിനിങ്ങിൽ ഞാൻ ഒരിക്കലും തോറ്റു പിന്മാറിയില്ല. അത് കണ്ടിട്ട് നേവി സീൽ എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്ററും നൽകി. പിന്നീട് വീണ്ടും തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ തിരിച്ച് ഞാൻ ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിൽ എത്തിയപ്പോൾ ആളുകൾ കരുതിയത് എനിക്ക് വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ തോറ്റു പിന്മാറിയെന്നാണ്. റെമി പറയുന്നു, ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ശേഷം വീണ്ടും ജോലി ചെയ്യാൻ ആരംഭിച്ചു. ആ പ്രായത്തിൽ റെമിയുടെ ഉള്ളിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നത് ഒരുപാട് വലിയ പ്രതിസന്ധികളായിരുന്നു. എന്നാൽ റെമി പറയുന്നു, അന്നും ഇന്നും എൻ്റെ കൂടെ ഒരു കാര്യമുണ്ട്, എക്സ്ട്രീം ഡിറ്റർമിനേഷൻ. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചൊരു കാര്യമാണ്, നിങ്ങൾ എല്ലാ ദിവസവും പൂർണ്ണ മനസ്സോടുകൂടി പരിശ്രമിച്ചാൽ, എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചിന്താഗതിയിൽ വ്യത്യാസം വരാൻ ആരംഭിക്കും. നിങ്ങൾക്ക് മുന്നിലേക്ക് ചലിക്കാനായി പുതിയ വഴികൾ കാണാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ 5 വർഷമായി വീണ്ടും വീണ്ടും പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഈ പരാജയങ്ങൾ ഓരോന്നും എന്നെ ശക്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷം മുമ്പ് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇന്നെനിക്ക് ചെയ്യാൻ സാധിക്കും. 4 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന റെമി തോറ്റതിനു ശേഷം വീണ്ടും പരിശ്രമിക്കാൻ തയ്യാറാകില്ലായിരുന്നു. വീണ്ടും വീണ്ടും ആ തോൽവികളിൽ നിന്നും തിരിച്ചുവന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി മുന്നോട്ടു പോകാൻ അവന് കഴിയില്ലായിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപുള്ള റെമി തന്റെ ഫ്രസ്ട്രേഷൻ മറ്റൊരാളുടെ പുറത്താണ് തീർത്തിരുന്നത്. റെമി അപ്പോൾ തന്നെ സ്വയം ഒരു വാക്ക് നൽകി, ഞാൻ എപ്പോഴും എൻ്റെ പരാജയങ്ങൾക്കും ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കും നന്ദിയുള്ളവനായിരിക്കും. കാരണം ഈ പരാജയങ്ങൾ എന്നെ മുൻപത്തേക്കാൾ മികച്ചൊരു വ്യക്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തതിനു ശേഷം എൻ്റെ മനസ്സ് ശാന്തമായി. തോൽവികൾ കാരണം ഉണ്ടായിരുന്ന എൻ്റെ സങ്കടമൊക്കെ പുതിയൊരു ഊർജമായി മാറി. നിങ്ങൾ നിങ്ങളുടെ തോൽവികളുടെ ഭാരം തലയിൽ നിന്നും ഇറക്കി വയ്ക്കാത്തിടത്തോളം കാലം
ആ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്നും പഠിക്കാൻ സാധിക്കില്ല. പരാജയങ്ങൾ നിങ്ങളെ വിനയമുള്ളവരാക്കും. ആ വിനയം തെറ്റുകളെ ഓരോ പാഠങ്ങളാക്കി മാറ്റും. പരാജയങ്ങൾ കാരണം ഉണ്ടാകുന്ന വിഷമം അകറ്റാനും നിങ്ങളുടെ ഉള്ളിൽ വിനയം ഉണ്ടാക്കിയെടുക്കാനും മനസ്സ് ശാന്തമാക്കാനുമുള്ള ഏറ്റവും എളുപ്പമാർഗം എപ്പോഴാണോ നിങ്ങളൊരു ബുദ്ധിമുട്ട് നേരിടുന്നത്, എപ്പോഴാണോ കഴിഞ്ഞുപോയ പരാജയങ്ങളുടെ ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, അപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി നന്ദി പറയണം. ഈ ബുദ്ധിമുട്ടുകൾ എന്നെ ഇന്റലിജന്റായ, ശക്തനായ, ഭയമില്ലാത്തൊരു വ്യക്തിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റമിയുടെ ചിന്താഗതിയിൽ മാറ്റം വന്നപ്പോൾ മുതൽക്കേ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള വഴി എളുപ്പമാകാൻ ആരംഭിച്ചു. ഒരു ദിവസം റമി സ്വിമ്മിംഗ് പൂളിൽ തന്റെ സ്വിമ്മിംഗ് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മെറൈൻ കോപ്സിന്റെ ഹെഡ് വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ഓടുന്നത് ഞാൻ എന്നും കാണാറുണ്ട്, നിനക്ക് നീന്തലിൽ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. നാളെ മുതൽ ഞാൻ നിന്നെ നന്നായി നീന്താൻ പഠിപ്പിക്കാം. റമി പറയുന്നു, സീനിയർ പോസ്റ്റിലെ മെറൈൻ എന്നെ പേഴ്സണലി പഠിപ്പിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. റമി മൂന്നാമത്തെ തവണയും നേവി സീൽ ട്രെയിനിങ്ങിന് പോയി. ട്രെയിനിങ്ങിന്റെ അവസാനത്തെ ആഴ്ച അദ്ദേഹത്തിന് പരിക്കുപറ്റി. അത് കാരണം അദ്ദേഹത്തെ ഒരു ബാച്ച് പിന്നിലേക്കാക്കി. എന്നാൽ റമി പറയുന്നു, ഒരു തടസ്സവും എന്നെ അലട്ടാത്ത വിധം ചിന്തിക്കാൻ ഞാൻ പഠിച്ചിരുന്നു. ഓരോ തടസ്സവും എന്നെ മികച്ചൊരു വ്യക്തിയായി മാറ്റുകയാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ തടസ്സങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടുകൂടി പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഇന്ന് റമി അതിലേക്ക് നേവി സീലിൽ സർവീസ് ചെയ്യുന്നതോടൊപ്പം ഒരുപാടധികം ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഹോളിവുഡിലെ ഒരു ആക്ടറും കൺസൾട്ടന്റും റൈറ്ററുമാണ്. നമ്മൾ പരാജയങ്ങളിൽ നിന്നും ഓടി അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിനോട് വെറുതെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്നുമൊന്നും പഠിക്കാൻ സാധിക്കില്ല. പ്രതിസന്ധികളെ ഒരു ചെറു പുഞ്ചിരിയോടെ നേരിടാനായി, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പരാജയങ്ങളെയും ജീവിതപാഠങ്ങളാക്കി മാറ്റാനായി അവയോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം. ഈ പരാജയങ്ങളെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ടീച്ചറാണ്. പിന്നീട് മനസ്സ് ശാന്തമാക്കി പരിശ്രമിക്കാൻ ആരംഭിക്കണം. റമി അതിലേക്ക് എഴുതിയ ട്രാൻസ്ഫോംഡ് എന്ന പുസ്തകവും സെൽഫ് ഡെവലപ്മെൻറ്റ്, മോട്ടിവേഷൻ, ബിസിനസ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ് പോലുള്ള കാറ്റഗറീസിൽപ്പെട്ട 600 ഇബുക്സ് അടങ്ങിയ ഒരു സെൽഫ് ഹെൽപ്പ് ഇബുക്ക് ബണ്ടിലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവങ്ങളാണ് അവരെ ഏറ്റവും നന്നായ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പല പ്രശസ്തരായ, പ്രഗത്ഭരായ, ജീവിതത്തിൽ പല മേഖലകളിൽ വിജയം കൈവരിച്ചവരുടെ അനുഭവങ്ങളും അറിവുകളുമാണ് ഇതിലെ ഓരോ പുസ്തകങ്ങളുടെയും ഉള്ളടക്കം. ഇതിലെ എല്ലാ കോൺസെപ്റ്റ്സും ഒരുപക്ഷെ നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ കഴിയില്ലായിരിക്കും. എങ്കിലും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും വായിച്ചാൽ അത് നിങ്ങൾക്ക് വരുത്താൻ പോകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ഇ ബുക്സിൻ്റെ വില 299 രൂപയാണ്. എങ്കിലും നമ്മളുടെ വ്യൂവേഴ്സിന് മാത്രം Motive100 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഇത് 199 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇതിലേതൊക്കെ പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നറിയാൻ സഹായിക്കുന്ന ഒരു ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു മാറ്റം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതോരോന്നും കഴിയുന്ന പോലെ വായിക്കാൻ ശ്രമിക്കണം. ആ വായന നിങ്ങൾക്ക് അറിവ് നൽകും. അറിവിലൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും വർദ്ധിക്കും. അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നിങ്ങൾ എടുക്കാൻ ആരംഭിക്കും. അങ്ങനെയാണ് മാറ്റം സൃഷ്ടിക്കപ്പെടുന്നതും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.